السلام عليكم ورحمة الله وبركاته. يا طلابي كيف حالكم؟ زين؟ ما شاء الله. നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ കുറച്ച് പേജുകളാണ്. 85, 86, 87 പേജുകളാണ്. അൽ വഹ്ദത്തുൽ ഖാമിസ, യൂണിറ്റ് 5, ലൈഫ്. ഈ യൂണിറ്റിൻ്റെ പേര് ലൈഫ് എന്നാണ്, അതിഥി എന്നാണ് അർത്ഥം. ഇതിന് നാല് പാഠഭാഗങ്ങളാണ് വരുന്നത്. കത്തറാത്തുൽ മഹബ്ബ, കത്തറാത്തുൽ മഹബ്ബ പറഞ്ഞാൽ സ്നേഹത്തുള്ളികൾ. രണ്ടാമത്തെ ഒരു ഭാഗം ദിക്രയാത്തുൻ ഹുൽവ, മധുരസ്മരണകൾ. ഉഹിബുക്ക അക്സർ, നിങ്ങളെ ഞാൻ ഏറെ സ്നേഹിക്കുന്നു. ഫീ ലില്ലിൽ മവദ്ദ, സ്നേഹത്തണലിൽ. അപ്പോൾ ഈ നാല് പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾക്കൊള്ളുന്നത്. പേജ് നമ്പർ 86 നമ്മൾ കാണുന്നത് ഒരു വലിയൊരു ചിത്രമാണ് അല്ലേ. അതാ തറവിന് ഫിഹാദി സൂറ. ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? സൂറത്തും ഫിൽ ഹാഫില അല്ലേ, ഒരു ബസ്സിൻ്റെ ഉള്ളിലുള്ള ചിത്രമാണ്. അൽ സാഫർത്തും ഫിൽ ഹാഫില അല്ലേ, ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ലേ. സാഫർത്തും അൽ സാഫർത്തും ഫിൽ ഹാഫില അൽ മുസ്ദഹിമ അല്ലേ, തിരക്കുള്ള ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഉണ്ട്. അപ്പം ഇതുപോലുള്ള രംഗങ്ങൾ തിരക്കുള്ള ബസ്സിൽ നമുക്ക് പതിവായിട്ട് കാണാൻ കഴിയും. ഷുഫാദി സൂറ, മാദാഫി സൂറ, എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്? അൽ മുസാഫിറൂൻ അല്ലേ, അൽ മുസാഫിറൂന ഫിൽ ഹാഫില, ബസ്സിൽ നിറയെ എന്താണ് യാത്രക്കാരാണ്. മൻ ഹാദിഹി, ഹാദിഹി മർ ഇന്ദഹ തിഫ്ലൻ അല്ലേ, അവരുടെ അടുത്ത് എന്താണ് ഒരു കുട്ടിയുണ്ട്. ലിമ തക്കിഫുൽ മർഅത്ത് അല്ലേ, എന്താണ് ഈ സ്ത്രീ എന്താണ് നിൽക്കാൻ കാരണം? ആ മുസ്തഹിമത്തുൻ അല്ലേ, ഭയങ്കര തിരക്കാണ്. ഷുഫുന ഹുനാക ബിൻതുൻ അല്ലേ, ഇവിടെ ആരുണ്ട്? ഒരു പെൺകുട്ടിയുണ്ട്. മാദ തത്തലുബിൽ ബിൻതു, മനസ്സിലായോ? മാദ തത്തലുബിൽ ബിൻതു, ഈ പെൺകുട്ടി എന്താ പറയുന്നത് അല്ലെ, ആരോട് പറയുന്നത്? ആ ഈ മറത്തിനോടാണ്. എന്തായിരിക്കും പറയുന്നുണ്ടായിരിക്കുക? യാ മാമ ഇജ്ലിസി ഹുന, അല്ലെങ്കിൽ യാ മാമ ഇസ്തരിഹി ഹുന. ലിമല തജ്ലിസുൽ ബിൻതു അലൽ മക്അദ് അല്ലേ, എന്തുകൊണ്ടാണ് പെൺകുട്ടി സീറ്റിൽ ഇരിക്കാത്തത്? എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് കൊടുക്കുന്നത്? ഞാൻ ഇഹ്തിറാമുൽ മുസന്നീൻ, എന്താണ് ഇഹ്തിറാമുൽ മുസന്നീൻ, പ്രായമുള്ളവരോട് മുതിർന്നവരോടുള്ള ബഹുമാനം കൊണ്ടാണ് അല്ലേ. ഹൽ ലദൈക്കും തജ്രിബത്തുൻ മിസ്ലുഹ, ആ മനസ്സിലാകുക, നിങ്ങൾക്ക് ഇതുപോലെ വല്ല അനുഭവങ്ങളും ഉണ്ടോ എന്ന് അല്ലേ. നിങ്ങൾ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് പ്രായമുള്ള ആരെങ്കിലും വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ചിലർ തലതാഴ്ത്തിയിട്ട് അങ്ങനെയുണ്ട് ഇരിക്കും അല്ലേ. ചിലവരെന്ത് ചെയ്യും, ഇവിടെ ഇരുന്നോളൂ പറഞ്ഞിട്ട് എന്താണ് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ ചിത്രം കണ്ടിട്ട് കുട്ടികൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം? കാരുണ്യം കാണിക്കണം അല്ലേ. പ്രയാസപ്പെടുന്നവരെ സഹായിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യണം. അതാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു രണ്ട് വീഡിയോ, വളരെ സിമ്പിളായി രണ്ട് വീഡിയോ നമുക്ക് വേഗം ഒന്ന് കണ്ടു നോക്കാം.
കൂട്ടുകാരെ വീഡിയോ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായോ? ആ അപ്പോൾ നമ്മൾ ഇതുപോലെ എന്താണ് ആപത്ത് വരുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കേണ്ടുന്ന അവസരങ്ങളിലുമൊക്കെ നമ്മൾ ഏറ്റവും വലിയ സഹായികളായിട്ട് എന്ത് ചെയ്യണം, മാറണം. ഇനി നമുക്ക് 87-ാമത്തെ പേജിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഖത്തറാത്തുൽ മഹബ്ബ, സ്നേഹത്തുള്ളികൾ. ഖത്തറത്ത് റല് തുള്ളി, ഖത്തറാത്ത് തുള്ളികൾ, മഹബ്ബത്ത് സ്നേഹം, സ്നേഹത്തുള്ളികൾ. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ ഒരു കുട്ടിയെ കാണാം അല്ലേ. അവൻ്റെ പേരെന്താണ്? റസാൻ. റസാൻ ഫേസ് ഓഫ് ഫിറാബി. എന്താണ്, അവൻ 4-ാം ക്ലാസ്സിലാണ്. ആ യോമൻ യർജുമിനൽ മദ്രസ, അവൻ ഒരു ദിവസം എന്താണ് സ്കൂൾ വിട്ടു പോവുകയായിരുന്നു. അപ്പോഴാണ് റജുലൻ തഹത്ത ഷജറ, അവൻ ആരെ കാണുന്നത്? റജുലുൻ മുസിന്നുൻ, റജുലുൻ മുസിന്നു, റജുലുൻ ഹരിം, ഒരു വയസ്സായ ഒരാളെ എവിടെ കണ്ടു? തഹത്ത ഷജറ, മരത്തിൻ്റെ താഴെ കണ്ടു. അപ്പം എന്താണ് റസാൻ ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ റസാനെ പോലെ നമ്മളും സഹായിക്കണം അല്ലേ. ഇതറയിത്ത റജുലൻ മുസിന്നു ഫിത്തുരീഖ് മാതാ തഫൽ. ഞാൻ അല്ലേ ഇതുപോലെ പ്രായമുള്ള ആളുകൾ ക്ഷീണിച്ച് വഴിയിലൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ മാതാ തഫൽ, നിങ്ങളെന്ത് ചെയ്യും? അൽ തുഗത്തീഹി അഷറാബ്, വെള്ളം കൊടുക്കുമോ? ഹൽ തൂസിലുഹു ഇലൽ ബൈത്സ്, അയാളെ വീട്ടിലേക്ക് നിങ്ങൾ എത്തിക്കോ? ആ ഞാൻ അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം അല്ലേ. ശരി, അപ്പം എന്താണ് അവർ തമ്മിൽ സംസാരിച്ച് എന്നാണ് നമുക്ക് ഈ ഭാഗത്ത് നോക്കാനുള്ളത്. അപ്പം താലിബാണ് ആദ്യം പറയുന്നത് അല്ലേ, റസാനാണ് പറയുന്നത്. മസാൽ ഖെയർ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം ഹരിം, ഹരിം പറഞ്ഞാൽ വയസ്സൻ. മസാ അന്നോർ, ഗുഡ് ആഫ്റ്റർനൂൺ. താലിബ്, അത്താലിബ്. മാബിക്കയ അമ്മി, ആ ഉപ്പൂപ്പ അല്ലെങ്കിൽ വല്യപ്പ, എന്താ പറ്റിയത്? അമ്മ പറഞ്ഞ ശരിക്കും അളാപ്പ എന്നാണ് ഇവിടെ ഒരു ആദരിച്ചുകൊണ്ട് പറയണം. യാ അമ്മി, ഉപ്പൂപ്പ നിങ്ങൾക്ക് എന്താ പറ്റിയത്? അപ്പം ഹരിം എന്താ പറയണത്? അന തഅബാൻ, ആ തഅബാൻ പറഞ്ഞാൽ ക്ഷീണിതൻ. അന തഅബാൻ, ഞാൻ അങ്ങേയറ്റം ക്ഷീണിതനാണ്. ത്വാലിബ്, അത്വാലിബ്, അത്വാലിബ്. അപ്പോൾ ത്വാലിബ് സ്റ്റുഡൻറ്റ് പറയുന്ന എന്താണ്? അത്വാലിബ്, തുരീദു മാ, തുരീദു മാ, എന്താ ഉള്ളേ, വെള്ളം വേണോ? ഹരി, അൽ ഹരിം, നഅം, ആ വേണം. അത്വാലിബ് തഫല്ലൽ, ലേ ഇതാ ഇതാ കുടിച്ചോളൂന്ന്. അൽ ഹരിം ശുക്രൻ യാ ബുനിയ, വളരെ നന്ദി കുട്ടി. അയിന ബൈത്തുക, നിന്റെ വീട് ആ എവിടെയാണ്? അത്താലു ബിജിവാരി മക്തബിൽ ബരീദ്, ആ എന്താ പറഞ്ഞത്? മക്തബിൽ ബരീദ് എന്ന് മുമ്പ് പഠിച്ചതാണ്, പോസ്റ്റ് ഓഫീസ്. ബിജിവാരി മക്തബിൽ ബരീദ് അല്ലേ, പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ്. ജിവാർ പറഞ്ഞാൽ അടുത്ത്. അൽ ഹരിം, അപ്പം എന്താണ് പ്രായമുള്ള അയാൾ പറയുന്നത്? ഹൽ തായരിഫു അബ്ദുറഹ്മാൻ അത്താജർ, കച്ചവടക്കാരൻ അബ്ദുറഹ്മാനെ നിനക്ക് അറിയാമോ? അത്താലിബ് അയ്യവാ, ആ നഅം, ഹുവ ജദ്ദി, അതാരാണ്? എൻ്റെ വല്യപ്പ തന്നെയാണ്. അൽ ഹരിം കൈഫ ഹുവ, അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? അത്വാലിബ് ഹുവ ഫി തമാമി സിഹ, അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലേ. തമാമ സിഹ എന്നാൽ പൂർണ്ണമായ ആരോഗ്യത്തിലാണ്. അൽ ഹരിം അൽഹംദുലില്ല. അബഗീലിക്ക അഹു, അല്ലാഹുവിൻ സ്തുതി, ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇത്രയാണ് ഈ ഒരു ഹിവാറിൽ വരുന്നത്.
അപ്പം ഇതുപോലെ കുട്ടികൾ എന്ത് ചെയ്യണം അറിയോ, നിങ്ങൾ ഇതുപോലെ വേറൊരു സന്ദർഭത്തിൽ ഒരു ഹിവാർ എന്ത് ചെയ്യണം, ഇതുപോലെ തയ്യാറാക്കി ഒന്ന് അയച്ചു തരണം. അല്ല ഇതുപോലെ വേറെ പല വിഷയങ്ങളുമാകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെ ചെറിയൊരു സംഭാഷണം തയ്യാറാക്കി അയച്ചു തരണം. ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. വഴിയറിയാതെ വഴിതെറ്റി നിൽക്കുന്ന ഒരാളെ സഹായിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ സംഭാഷണമായിട്ട് പറയുന്നത്. അല്ല ഇവിടെ അൽ വലത് അൽ ജദ് ഒരു കുട്ടിയും ഒരു വല്യപ്പയുമാണ്. വലത് പറയുന്നത് സൊബാൽ ഖൈർ യാ ജദ്, വല്യപ്പ ഗുഡ് മോർണിംഗ്. അൽ ജദ് സൊബാഹന്നോർ. അൽ വലത് മാബിക്ക, മാബിക്കാറിന് നിങ്ങൾക്ക് എന്താ പറ്റിയത്, ലിമ തക്കിഫ് ഹുന, എന്താണ് നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അൽ ജദ് അർജുക ഔസലിനി ഇല മോക്കിഫിൽ ഹാഫില, ഞാനെന്താണ് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഔസലിനി ഇല മോക്കിഫിൽ ഹാഫില, എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചു തരുമോ. ഔസലിനി ഇല മോക്കിഫിൽ ഹാഫില, എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചു തരുമോ. അതായത് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ അൽ വലത് കുട്ടി ചോദിക്കുന്നത് അയിന തറോഹു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്. അൽ ജദ് മലപ്പുറം, മലപ്പുറം അല്ലേ, മലപ്പുറത്തേക്ക്. അൽ വലത് അൻത വഹീദ്, നിങ്ങൾ ഒറ്റയ്ക്കാണോ. അൽ ജദ് നഅം ലി സിയാറത്തി ഇബ്നത്തി, ആ അതെ ലി സിയാറത്തി ഇബ്നത്തി, എൻ്റെ മകളെ സന്ദർശിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അൽ വലത് തഫല്ലൽ യാ ജദ്ദി, ആ വരൂ വല്യപ്പ എൻ്റെ കൂടെ വരൂ. അൽ ജദ് ജസാക്കല്ലാഹു ഖൈറൻ, അല്ലാഹു നിനക്ക് വലിയ പ്രതിഫലം നൽകട്ടെ. അപ്പം ഇതുപോലെ ഏതെങ്കിലും ഒരു വിഷയം തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് പറ്റിയത് ചെറിയ രീതിയിലുള്ളൊരു ഹിവാറാണ് ഉണ്ടാക്കി അയച്ചു തരേണ്ടത്. ഇനി ഈ ഹിവാറിൻ്റെ തുടർച്ചയായി 88-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഈ ഹരിമിനെയും കൂട്ടിക്കൊണ്ട് റസാൻ തൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നുലാഹിൽ സൂറ വ നുഇദുൽ ഹിക്കായ, ഇതുള്ള വർക്കെന്താ ചോദിച്ചാൽ ചിത്രം നിരീക്ഷിച്ചതിന് ശേഷം ഉള്ള സംഭാഷണങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇതിനെ ഒരു ചെറിയൊരു ഹിക്കായയായിട്ട് ഒരു കഥയായിട്ട് നമുക്ക് അവതരിപ്പിക്കണം. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന അതിഥിയോട് ആദ്യം റസാൻ എന്താ പറയുന്നത്, ഇസ്തരി മിൻ ഫളിക്ക് അല്ലേ, ആദരവോടുകൂടി എന്താ പറയേണ്ടത്, ഇസ്തരി മിൻ ഫളിക്ക്, ദയവായി ഇരുന്നാലും. അപ്പൊ ജദ് എന്താ ചോദിക്കുന്നത്, അയിന ജദ്. അപ്പൊ ഹരിം എന്താ ചോദിച്ചത്, അയിന ജദ്ദുക്ക, നിന്റെ വല്യപ്പ എവിടെയാണ്. അപ്പൊ റസാൻ പറഞ്ഞു ദഹബ ഇല സൂഖ്, അദ്ദേഹം മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണ്. പിന്നെ അടുത്ത ചിത്രത്തിൽ അല്ലേ അവർ ചെറിയ രീതിയിലുള്ള സൽക്കാരമാണ്, തഫല്ലൽ അഷായ്, ആ ചായ കുടിക്കൂ അല്ലേ, തഫല്ലൽ അഷായ്, ചായ കുടിക്കൂ, അല്ലെങ്കിൽ തഫല്ലൽ അഷായ്, ഇതാ ചായ. അങ്ങനെ ശുക്രൻ, അതിന് നന്ദി പറഞ്ഞു. കുറച്ച് നേരം കാത്തിരുന്ന് കാണാതായപ്പോൾ എന്താണ്, അദ്ദേഹം തിരിച്ചു പോവുകയാണ് അല്ലേ. മഅസ്സലാമ, സലാം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. മഅസ്സലാമ എന്ന് കേട്ട എന്താ പറയുക, ഫി അമാനില്ല, അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകട്ടെ. അപ്പം ഇത്രയും നടന്ന ഈ ഒരു സംഭവത്തെ നമുക്ക് താഴ്ത്ത് ഒരു ചെറിയൊരു കഥ പോലെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അപ്പോൾ കുട്ടികളെല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം, ചെറിയ ചെറിയ സെൻറ്റൻസുകളാക്കി അതിൻ്റെ താഴത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചിത്രത്തിലെ സംഭാഷണങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ.
ശരി, നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇല അയിന വസല അൽ ഹരിം, അല്ല വയസ്സനായ ആൾ എവിടേക്കാണ് എത്തിയത്? ഇല ബൈത്തി റസാൻ, റസാനിൻ്റെ വീട്ടിലേക്കാണ് എത്തിയത്. മാദ ഖദ്ദമ റസാൻ ലിൽ ഹരിം, അയാൾക്ക് എന്താണ് റസാൻ കൊടുത്തത്? നാം അഷായ്, എന്താണ് ചായയാണ് കൊടുത്തത്. അയിന ദഹബ ജദ്ദു റസാൻ, റസാനിൻ്റെ വല്യപ്പ എവിടേക്കാണ് പോയിട്ടുള്ളത്? നാം ഇല സൂഖ്, മാർക്കറ്റിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇനി ചെറിയൊരു വർക്ക്, നേരത്തെ പറഞ്ഞ പോലെ താഴത്ത് ഈ സംഭാഷണം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ ചെറിയൊരു കഥയായിട്ട് അയച്ചു തരണം. അപ്പം അതിന് ചെറിയൊരു ഉദാഹരണം ഇവിടെ കാണിച്ചു തരാം. അപ്പം അതുപോലെ തന്നെ എഴുതണമെന്നില്ല, അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് ചെറിയ സെൻറ്റൻസിൽ എഴുതി അയക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ദാത്ത യോമിൻ കാന റസാൻ റാജിയൻ ഇലൽ ബൈത്ത്, അല്ലേ? ദാത്ത യോമിൻ ഒരു ദിവസം കാന റസാൻ റാജിയൻ ഇലൽ ബൈത്ത്, റസാൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഫറാ ഫിത്തൊരീഖ് റജുലൻ ഹരിമൻ, അപ്പോൾ അവൻ വഴിയിൽ വെച്ച് ആരെ കണ്ടു? റജുലൻ ഹരിമൻ, പ്രായമുള്ള ഒരാളെ കണ്ടു. ജലസ റസാൻ ഇന്ദഹു, റസാൻ അയാളുടെ അടുത്തിരുന്നു. വതഹദ്ദസ മഅഹു, അയാളോട് സംസാരിച്ചു. ഫഅറഫ അന്നഹു സദീഖു ജദ്ദിഹി, അപ്പോൾ അവന് മനസ്സിലായി ഇത് എൻ്റെ വല്യപ്പാൻ്റെ കൂട്ടുകാരനാണ്. ഫദഹബ ബിഹി ഇലൽ ബൈത്ത്, അങ്ങനെ അയാളെയും കൂട്ടി വീട്ടിലേക്ക് പോയി. വതഖദ്ദമ ലഹുൽ മഷ്റൂബാത്ത്, അയാൾക്ക് പാനീയങ്ങൾ കൊടുത്തു കുടിക്കാൻ. ശേഷം ഔദഅഹു റസാൻ മഅൽ ഫർഹി, ഔദഅഹു റസാൻ മഅൽ ഫർഹി, അദ്ദേഹത്തെ യാത്ര അയച്ചു റസാന് മഅൽ ഫർഹി, വളരെ സന്തോഷത്തോടെ. ഇപ്പം ഇത്രയും വർക്കുകളാണ് ഈ പേജുകൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് എനിക്ക് അയച്ചു തരിക. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകൾ പഠിക്കാം. അസ്സലാമ, ശുക്രാൻ.